നമസ്കാരം ചേട്ടാ, ചേട്ടൻ്റെ പേരൊന്നും പറയൂ. എൻ്റെ പേര് വിനോദ്. നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പേര് കോടന്നൂര്. കോടന്നൂര്. അപ്പോൾ ചേട്ടൻ്റെ പശു വളർത്തൽ വിശേഷവുമായിട്ടാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തേക്ക് വരാം. ഓരോ വീട്ടുകളിൽ നിന്ന് മേടിക്കണം, അല്ലാണ്ട് കച്ചവടക്കാരെ നിന്ന് മേടിച്ചിട്ട് കാര്യമില്ല. കച്ചവടക്കാരെ ഞാൻ വീട്ടുകാരെ കൊടുത്ത് 40,000 35,000 മേടിച്ചിട്ട് നമുക്ക് 50,000 രൂപ തരും. ഒരുപാട് നാളായോ ഈ ഒരു പശു വളർത്തുന്നത്? ഒരു 6-7 വർഷത്തോളമായി. എങ്ങനെയാണ് ഈ ഒരു മേഖലയ്ക്ക് വന്നത്? പാരമ്പര്യമായിട്ട് പശു വളർത്തുന്നത്? ഇല്ല, ഞാൻ ഒരു വീട്ടിലാദ്യം 1 എണ്ണം വളർത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 എണ്ണം ആക്കി, ഒരു 10 എണ്ണത്തോളം വീട്ടിലാക്കി. പിന്നെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തായപ്പോൾ ഇങ്ങോട്ട് മാറ്റി. റെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ വാടകയൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് എത്ര പശുക്കളുണ്ട്? ഇപ്പോ ഒരു 8 എണ്ണമുണ്ട്. കുട്ടികളെ വളർത്ത്? അങ്ങനെ കുട്ടികളില്ല, കുട്ടികളെ ഒരു വിധം പ്രായമാകുമ്പോ കൊടുക്കും. മറ്റുള്ളത് കറവ മെയിൻ കറവ. അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ? നമുക്ക് പാൽ സപ്ലൈ കൂടുതലാ, പിന്നെ കടയിലേക്ക് നമ്മുടെ കടയിലേക്കും പാല് വേണം, പിന്നെ സൊസൈറ്റിലേക്കും കൊടുക്കും. അപ്പൊ നമുക്ക് പാലാണ് കൂടുതൽ സെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം മാത്രം നോക്കണം. അപ്പൊ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്? കെഎസ് സുപ്രീം, പിന്നെ കാർഗിൽ, കാർഗില്, പിന്നെ ഈ പൈനാപ്പിൾ തണ്ട്. പൈനാപ്പിൾ തണ്ട് നമ്മൾ 2 രൂപ 40 പൈസ ഒരു കിലോന്. കിലോന് ലാഭമാണോ നമുക്ക് ഇത് ഒക്കെ മേടിച്ചിട്ട്? ലാഭമാണോ? ലാഭം എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു പശുവിന് 10 ലിറ്റർ എങ്കിലും മാക്സിമം വേണം, എന്നാലും ലാഭം ഉണ്ടാവുള്ളൂ. അല്ലാതെ താഴേക്ക് പോവരുത്. അതിനനുസരിച്ച് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരാൻ സാധ്യത? അത് മാക്സിമം ഒരു 3 മാസം കറന്ന് ഒരു 7 ലിറ്റർ 6 ലിറ്റർ ആകുമ്പോൾ ഇത് കൊടുത്ത് വേറെ എടുക്കണം. സപ്ലൈ മാത്രം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ചേട്ടൻ ഈ ഒരു രീതി ചെയ്യുന്നത് അല്ലേ? കാരണം 5-6 ലിറ്റർ ആകുമ്പോൾ മെയിനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കാറുണ്ട്, പിന്നെ ലോക്കല് ഓരോ വീട്ടുകളിൽ നിന്ന് പോയി എടുക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിലുണ്ട്, അറ്റത്തിൽ നിൽക്കുന്നത്. പിന്നെ ഇതേത് നല്ല പശുക്കളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ പശു എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ഈ തൈറോയിഡ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്, അത് ശ്രദ്ധിക്കണം. വന്ന ഉടനെ നമ്മൾ ആദ്യം ബ്ലഡ് പരിശോധിച്ച് ഓരോ അതിനെന്തൊക്കെ അസുഖമുണ്ടോ ഇല്ലയോ അത് ആദ്യം ഡോക്ടറെ വിളിച്ച് ചെയ്യണം. ഡോക്ടറെ വിളിച്ച് ബ്ലഡ് പരിശോധിച്ച് ആ റിസൾട്ടിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്ത് നമ്മൾ ഇതിന് കൊണ്ടുവരണം. റെഡി ആവുമോ? അതാവും. പലർക്കും പേടിയാണ്. അത് പേടി എല്ലാവർക്കും ഉണ്ടാവും. എന്താ ചോദിച്ചാൽ ഇത് ഓരോ എനിക്ക് തന്നെ 3 എണ്ണം ഇവിടെ വന്നിട്ട് തന്നെ 3 എണ്ണം പോയിട്ടുണ്ട്. ഈ അസുഖം വന്നിട്ട് 3 എണ്ണം പോയിട്ടുണ്ട്. ഈ കുതിര പോയിട്ടുണ്ട്. കുതിര ഞാൻ ബോഗി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് തമിഴ്നാട്. കുതിര മോന് കുതിര ഇതായിട്ടുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 ലക്ഷം സംതിങ് ആയിരുന്നു. അത് പെട്ടെന്ന് ഈ കട തുടങ്ങുന്ന ഒരു അവസരത്തിൽ അതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ ഫുഡ് ഇൻഫെക്ഷൻ വന്ന് അത് പോയി. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ അത് പിന്നെ വേണമെന്ന് പറഞ്ഞ പിന്നെ ഇപ്പൊ വേണ്ട, എല്ലാം കൂടി കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതങ്ങനെ ഒഴിവാക്കി വെച്ചിരിക്കുക. നമ്മള് പ്രധാനമായിട്ടാണ് അവരുടെ കൊടുക്കേണ്ട ശ്രദ്ധ. ഇപ്പോ ഞാനിപ്പോ ഇതിന്ന് പുറത്തേക്ക് ഇറക്കാറില്ല. പുറത്തേക്ക് ഇറക്കിയാൽ അതിന് കയ്യും കാലിനൊരു ഇതുണ്ടാവുള്ളൂ. നമ്മളെ അതിലിപ്പോ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കെട്ടിയിടുമ്പോൾ നമ്മുടെ കയ്യും കാലിനൊരു വില കുറവ് വരും. അതേപോലെ തന്നെ ഈ പശുക്കളൊക്കെയായാലും ഒരു നേരമെങ്കിലും പുറത്തിറക്കി മാറ്റി കെട്ടിയിരിക്കണം. അപ്പൊ ഈ എച്ച് എഫ് പശു ഒക്കെ വന്നു കഴിഞ്ഞാൽ കാലിലൊക്കെ പെട്ടെന്ന് കുളമ്പ് കേടുക, അങ്ങനെയുള്ള അസുഖങ്ങൾ വരും. പിന്നെ വലിച്ചു വലിച്ചു നടക്കും. അത് നടക്കാതിരിക്കാനാണ് നമ്മ ഒരു നേരം പുറത്ത് അഴിച്ചു മാറ്റി കെട്ടിയിരിക്കുന്നത്. അതിനുള്ള സൗകര്യം അവിടെ ഇല്ല വീട്ടില്. അത് കാരണം കൊണ്ടാണ് ഞാൻ മാറ്റിയത്. ഇവിടെ 2 ഏക്കറുകളുണ്ട്, മുകളിലേക്കുണ്ട്, ഇതുണ്ട്. പിന്നെ അവിടെ ചോളം ചെയ്തിട്ടുണ്ട്. അവിടെ 1 ഏക്കർ മുകളിൽ ചോളം ചെയ്തിട്ടുണ്ട്. ഇപ്പോ മാക്സിമം ജൂലൈയിലുള്ള വെട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ വെള്ളം കയറും. ഒരു പ്രാവശ്യം കിട്ടുള്ളൂ. പിന്നെ ഈ പുല്ല് തന്നെ അവിടെ 1 ഏക്കറോളം വേറെ വെച്ചിട്ടുണ്ട്. അപ്പോ അതും ഇതും എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ. പൈനാപ്പിൾ ഇതിന്റെ ആവശ്യം പറഞ്ഞത് തികയാമയാണോ? തികയാതെ പുല്ല് തികയാതെ കാരണം ഇതിപ്പോ വേറെ ലോഡ് വരും. മെയിനായിട്ട് ഈ പശു എന്താ പറയാ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം.
അത് അപ്പോൾ ബ്ലഡ് പരിശോധിച്ച് നമ്മൾ എന്താ അതിന് അസുഖം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലാന്നില്ല, നമ്മൾ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും വേറെ വല്ല അസുഖങ്ങളും അതിലേക്ക് ബാധിച്ചിട്ടുണ്ടാവും. അണുക്കളിലൂടെ വേറെ അസുഖങ്ങൾ ബാധിക്കും. അപ്പൊ അത് വേഗം അത് ശ്രദ്ധിച്ചാൽ അത്രയും നന്നായി. ആ അറ്റം നിൽക്കുന്ന പശുവിന് വന്നത് 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല, അപ്പൊ തന്നെ അതിന് ഗ്യാസിനുള്ള മരുന്നാണെന്ന് തോന്നിയപ്പോ അത് വേഗം ഞാൻ ഇവര് കൂടെ വെടിപ്പിച്ച് കൊടുത്തു. അത് അപ്പൊ തന്നെ വൈകുന്നേരം നമ്മളേക്ക് ഭക്ഷണം കഴിച്ചു. അപ്പൊ പുതിയതായിട്ട് ഒരു ഫാമിംഗ് മേഖലയിലേക്ക് വരുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, വളരെ ഗുണമുള്ള ഒരു കാര്യം കൂടിയാണ് ചേട്ടന്റെ ഈ തൊഴുത്ത് നിർമ്മാണം എന്നുള്ളത് അല്ലെ. മാക്സിമം നമ്മൾ ചെലവ് ചുരുക്കിയിട്ട് നമ്മ ഒരു ഏത് ഇതായാലും ഇപ്പൊ നമ്മ റെന്റിന് എടുത്താലും വേറെ വല്ലയിടത്ത് പോയി ചെയ്യപ്പോ 4 വർഷം എടുത്തു. നമ്മ റെന്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ആ റെന്റ് കഴിഞ്ഞാൽ ആ ഷീറ്റ് ആ പൈപ്പ് സാധനങ്ങളൊക്കെ വേസ്റ്റ് ആകും. ആ വേസ്റ്റ് ആകാതിരിക്കാനാണ് നമ്മ ഈ ഒരു 10 രൂപ 15 രൂപ ആ റേഞ്ചിൽ ഈ സാധനങ്ങൾ ചെയ്ത് നമുക്ക് ഈ 10,000 രൂപ 20,000 രൂപ പോകുള്ളൂ. ഈ 1 ലക്ഷം 2 ലക്ഷം തോന്നില്ല. അപ്പൊ അതെ, അതേമാതിരി തന്നെ കറവ് മെഷീൻ മേടിക്കുകയാണെങ്കിലും എല്ലാ സാധനവും ഉണ്ട്, നമ്മ എല്ലാം മാറ്റി വെച്ചിരിക്കുക, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ കറവ് മെഷീൻ ഇല്ലാകുമ്പോ എന്നും ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്യണം. ചേട്ടന്റെ തൊഴുത്ത് നിർമ്മാണം സ്വന്തമായിട്ട് ചെയ്ത ഇതിന് മാക്സിമം എല്ലാം കൂടിയിട്ട് ഒരു മാക്സിമം 70,000 രൂപ 80,000 രൂപ ആ ടാർപ്പായ അതേമാതിരി ഈ കട്ടോ എല്ലാം കൂടിയിട്ട് ഒരു 80,000 രൂപ ചെലവ്. സ്വയം എന്ന് പറഞ്ഞാൽ എമ്മയുടെ കൂടെ ലേബർ കോണ്ടാക്ടർ ഞാനാ, കോണ്ടാക്ടറാ. അപ്പൊ അവര് എന്റെ കൂടെ കീഴില് പണിക്കാരുണ്ട്, അവരിന് വെച്ച് ഞമ്മ ചെയ്യുമ്പോ അതിനനുസരിച്ച് ഐഡിയ പ്രകാരം ഷീറ്റ് ഇട്ടിരിക്കും. അതിന്റെ പകരം മറ്റേ ഷീറ്റ് ഇടാണ്ട് നമ്മൾ ഈ ടാർപ്പായ ഇട്ടിരിക്കുക. ടാർപ്പായക്ക് മാക്സിമം ഒരു 4 രൂപ 5 രൂപ റേഞ്ച് വരുള്ളൂ. അങ്ങനത്തെ ഒരു 3 എണ്ണം മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ 1 ലക്ഷം രൂപ മുകളിൽ വരും. ഇല്ല, ഇപ്പൊ 2 വർഷത്തോളം ആയി. ഇനി ഈ വർഷം മഴ സീസൺ കഴിഞ്ഞ അടുത്ത വർഷം മാറ്റിയാലും നമുക്ക് ഒരു 10,000 രൂപ ചെലവ് വരുള്ളൂ ടാർപ്പായ ടോട്ടല്. എന്നിട്ട് അതിന്റെ മേലെ നമുക്ക് വൈക്കോലിനുള്ള ചെയ്യാം. അപ്പൊ ഇവർക്ക് തണുപ്പും നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ ചേട്ടന്റെ പശുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടാം, എത്ര ലിറ്റർ പാലുണ്ട്? അപ്പൊ തുടക്കം നമുക്ക് അവളെ തന്നെ ആവാല്ലേ. അതൊരു 9 ലിറ്ററോളം ഉണ്ട്. ഇതൊരു 2ാമത് 10. അവർക്കൊക്കെ പ്രസവം എത്രയായി? ഇതിപ്പോ 1.5 മാസമായിട്ടുള്ളൂ. അത് 2. എത്രാമത്തെ പ്രസവം? അത് 4. 4 ഇല്ലേ? ആ 2 4. 4 പ്രസവം നമ്മുടെ തൊഴുത്തിൽ തന്നെ? അല്ലല്ല, വേറെ. എത്രാമത്തെ നമ്മള് മേടിച്ചേ? ഇപ്പൊ മേടിച്ചിട്ടുള്ളൂ, ഒരു വർഷം 3 മാസമായിട്ടുള്ളൂ ഇത് 2 മേടിച്ചിട്ട്. അതുണ്ട്, നമ്മക്ക് മെയിൻ പാല് ഉത്പാദനമാകുമ്പോ റേറ്റ് കുറച്ച് പരമാവധി കുറയ്ക്കുക. അല്ലാതെ 70,000 രൂപ 80,000 രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് കാര്യമില്ല. മാക്സിമം 50 രൂപ 60 രൂപ ആ റേഞ്ചിൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുമ്പോ മാക്സിമം 20 രൂപ 22 രൂപ ആ റേഞ്ചേ കിട്ടുള്ളൂ. അപ്പൊ ആ അല്ലാതെ നമ്മൾ നഷ്ടം വരാത്ത രീതിയിൽ കൊണ്ടുപോകും. അല്ലാതെ നമ്മൊരു ചെനപ്പോയി ഒരു 6 മാസം 7 മാസം ചെനപ്പോയി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 50 രൂപ 60 രൂപ വരുന്ന റേറ്റിന് കാട്ടി ഒരു 30 രൂപ 40 രൂപ റേഞ്ചിൽ കിട്ടും. അപ്പൊ ഒരു മാസം 2 മാസം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിനുള്ള പാല് നമുക്ക് അതിന് എടുക്കാം. പശു എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഓരോ വീട്ടുകളിൽ നിന്ന് മേടിക്കണം, അല്ലാണ്ട് കച്ചവടക്കാരെ നിന്ന് മേടിച്ചിട്ട് കാര്യമില്ല. കച്ചവടക്കാരെ ഞാൻ വീട്ടുകാരെ കൊടുത്ത് 40,000 35,000 മേടിച്ചിട്ട് നമുക്ക് 50,000 രൂപ തരും. ആ ഇത് നമ്മൾ വീട്ടുകളിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 10 രൂപ കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ പോയി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൊരു 10 രൂപ അവർക്ക് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ഒരു 5 രൂപ നല്ല പശുവിനെ നമുക്ക് നേരിട്ട് കിട്ടും. കച്ചവടക്കാരേൽ വീഴ്ന്നിട്ട് അവർ ഈ 40,000 രൂപ മേടിക്കുന്ന സാധനം നമുക്ക് 50,000 രൂപ തരിക. അപ്പോൾ ഒരു ഒന്നും ഇല്ലാണ്ട് അവർക്ക് ഒരു 10 രൂപ കൂടുതൽ കിട്ടും. കന്നിപ്പശു ആയിരുന്നു, 20,000 രൂപ മേടിച്ചു. ഇപ്പം അത് 2ാമത്തെ ആവണല്ലോ. നമുക്കൊരു 6 ലിറ്റർ പാല് മേടിക്കുന്ന ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊരു 4 മാസത്തോളം അത് കിട്ടി, ഓൾറെഡി കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് കുത്തിവെച്ച് ഇപ്പൊ ഒന്നും കൂടി ഇതായ. ഇപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഒരു 9 ലിറ്റർ കഷ്ടി കിട്ടും. 20,000 രൂപ എടുത്ത് നമ്മൾ മേടിച്ചാലും നമുക്ക് നഷ്ടം വരാൻ പാടില്ല. അടുത്തതില് നമുക്ക് അതിന്റെ ഒരു 40,000 50,000 രൂപയുടെ ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടാവും. പാലിന്റെ നമ്മൾ കണക്ക് പറഞ്ഞത് എല്ലാം രാവിലത്തെ ഒരു നേരത്തെ കറവ്. മറ്റുള്ള സമയത്ത് ഒരു 4 ലിറ്റർ ആവാം 5 ലിറ്റർ ആവാം, അത് ചില ഇതിനനുസരിച്ചിരിക്കും. മറ്റുള്ളത് ഇപ്പോൾ ഒരു കാലത്ത് ഇത് 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 5 ലിറ്റർ കിട്ടും, അല്ലെങ്കിൽ 4 ലിറ്റർ കിട്ടും. ആ ഫുഡിന്റെ അനുസരിച്ചിട്ട് എങ്ങനെ പറഞ്ഞാൽ അതിനനുസരിച്ച് കയറി കിട്ടും. അവള് ഇതിപ്പോ ചെനയിലായി, ഇതിപ്പോ പ്രസവിച്ചത്. അതാണ് ഇപ്പൊ ഒരു അസുഖം വന്ന് തൈറോയിഡ് എന്ന് പറഞ്ഞ അസുഖം വന്ന് ഇതായി റെഡി ആയി വന്നു. ആ ഇതിന് അതിനിപ്പോ ചെനയാ, അതിപ്പോ ഒരു 9.5 ലിറ്റർ ഉണ്ട്. ആ അത് 10 ഉണ്ട്. ആ അത് 8 ലിറ്റർ. ആ അതെ, ചെനയാണോ? ആ ചെനയാ. ഇപ്പൊ 3-4 മാസം ആയിട്ടുള്ളൂ.
അപ്പോൾ നമുക്ക് രണ്ട് ഉപകാരമായി, ചോളം കൊടുക്കിട്ടും ചെയ്യും, ഇത് പശുവിന് കൊടുക്കുകയും ചെയ്യാം.